വൈകല്യങ്ങളിലും തളരാത്ത മനസ്സുമായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈത്താങ്ങായി മാറാൻ കുതിക്കുന്ന ഒട്ടനവധി ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായെത്തുന്നത് സൈനുദ്ദീൻ ആണ്, കാസർഗോഡ് നിന്ന്. സൈനുദ്ദീൻ സാറെ, സൈനുദ്ദീൻ സാറിന്റെ ബാല്യകാലത്തെ കുറിച്ച്, പഠന കാലഘട്ടത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമോ? ഹലോ, നമസ്കാരം. കാസർഗോഡ് സൈനുദ്ദീൻ. 1ാം ക്ലാസ് മുതൽ 6 വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. ആ പ്രായത്തിൽ, ആ സമയത്താണ് ഞങ്ങൾ അന്തരീക്ഷം അങ്ങനെയാണ്. ചെറുപ്രായത്തിൽ എൻ്റെ ബാപ്പ മിലിറ്ററിയിലായിരുന്നു, അവർ മരിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അവർ മരിച്ചു. പിന്നീട് എൻ്റെ ഉമ്മ, ഞങ്ങളുടെ 4 ആൺകുട്ടികളും ഒരു പെണ്ണാണ് ഞങ്ങൾക്കുള്ളത്. അവിടെ നിന്ന് പഠിച്ച് പഠിച്ച് വലുതായി മൊയ്തീൻ മാഷേരി ഒരു മാഷുണ്ടായിരുന്നു, അവരാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞ്. ഒരു സാന്ത ടീച്ചർ, ചെറിയൊരു ടീച്ചറുണ്ടായിരുന്നു, അവരാണ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. ആ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജീവിതം കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠ വലുതായി അവർ ജോലിക്ക് പോയി, ബാക്കിയുള്ള എല്ലാവരും വളർത്തിക്കൊണ്ട് വന്നു. പിന്നീട് കുറച്ച് കുറച്ച് കഷ്ടപ്പാടൊക്കെ കുറഞ്ഞുകൊണ്ടേ വന്നു. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഉമ്മ ഇപ്പം അവിടെ തന്നെ മുംബൈ മരിച്ചിരുന്നു. വീണ്ടും എൻ്റെ ഉമ്മ മരിച്ച്. ബാപ്പ മരിച്ച സമയത്ത് ഉമ്മാക്ക് സ്ഥലസമം ഉണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് തെറ്റിയിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടിലായി എൻ്റെ ഉമ്മ. പിന്നീട് ജീവിതം പലയിലും നീക്കിക്കൊണ്ടേ പോയി. പിന്നീട് ഞാൻ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഇങ്ങനെ ബിസിനസ്സായി ചെറിയ ചെറിയ ജോലിക്കെല്ലാം കയറിയിരുന്നു. പിന്നീട് ആ ജോലി കുറേ കഴിയുമ്പോൾ ജോലി എടുക്കാൻ പറ്റാത്ത സൈസായി, കാല് വേദന കൂടിക്കൊണ്ട് പോയി കൂടുതൽ കൂടുതൽ. പിന്നെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും പല അനുഭവിച്ചവളാണ് ഞാൻ. കഷ്ടപ്പാടുകളും പല അനുഭവിച്ചവരാണ് ഞാൻ. പിന്നെ പറഞ്ഞാൽ തീരാത്ത കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ചെറുപ്രായത്തിലെ ആയിരുന്നു. പിന്നീട് ബാക്കിയുള്ള പിന്നീട് പറയാം. കുറേ കഷ്ടപ്പാടുണ്ട്, അതെല്ലാം പെട്ടെന്ന് നമ്മൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചെറുപ്രായത്തിലെ കഷ്ടമല്ലേ. പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കലെടുത്തു വെക്കുവാനും സാറിന് സാധിച്ചു. ഇന്ന് സാറിന്റെ പ്രവർത്തനങ്ങൾക്ക്, സാറിന്റെ സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങായി സാറിനോടൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച്, സാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമോ? അതിൻ്റെ ശേഷം ഞങ്ങളെ ജീവിതം കുറച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഭാര്യക്ക് നരമ്പിൻ്റെ രോഗങ്ങൾ ഉണ്ട്. ഇടക്കിടക്ക് നരമ്പിന് രോഗി ചെറിയ ചെറിയ രോഗങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്. പിന്നെ എൻ്റെ ഒരു കുട്ടിക്ക് 1 കിഡ്നി ഉള്ളു, ഒരു കുട്ടിക്ക്. മറ്റവും പഠിച്ചു കഴിഞ്ഞു, ജോലി ലഭിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോൾ കുറച്ച് സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാത്ത ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത് കുടുംബജീവിതാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. പിന്നെ പാർട്ടി പ്രവർത്തനം, അല്ല പാർട്ടീൻ്റെ ഇങ്ങനെ പ്രവർത്തനം ചെയ്യും. പാർട്ടി എന്ന് വെച്ചാൽ ഉണ്ടാക്കണ്ടേ, ഞങ്ങളെ പാർട്ടീൻ്റെയാണ് അധികം പ്രവർത്തനം ചെയ്യാറുണ്ട്. എന്തുമില്ലാത്തവർക്കെല്ലാം ഞങ്ങൾ ഗുണം ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടും കൈനത്തെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. നമ്മൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട്. നാട്ടുകാരായിട്ടും പുറമെ നാട്ടുകാരായിട്ടും പാലക്കാട്, തൃശ്ശൂർ അങ്ങോട്ടേക്കൊക്കെ ഞങ്ങൾ പോവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഹാപ്പിയിൽ ജീവിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാറിന് സാധിച്ചു. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാറിൻ്റെ ജീവിതത്തിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരോട് സാറിൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് സാറിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് നൽകാമോ? ഇന്നത്തെ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ വളരെയധികം
ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ആൻറ്റിഗാഫറിന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ഞങ്ങൾക്ക് 1,400 രൂപ കിട്ടിയാൽ പോരാ. കാരണം വെച്ചാൽ വീട് ചെലവ് വീട്ടിന് വളരെയധികം ബുദ്ധിമുട്ടും കാര്യമുള്ളവർ വളരെ കൂടുതലാണ് ഈ നാട്ടിലുള്ളതും. എൻ്റെ പ്രശ്ന കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഇതൊക്കെ ഞാനിങ്ങനെ കൂട്ടുകാരായി നല്ല സന്തോഷം പങ്കുവെക്കുകയും അവർക്ക് വേണ്ടി കൈകാര്യം നല്ല കാര്യം ചെയ്യുകയും ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എത്രയാണോ കഴിയുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ തണുപ്പ് കാലങ്ങൾ വരുന്നതാണ്, ചൂടും തണുപ്പുമാണ്. എൻ്റെ ഒരു കാലിന് കുറച്ച് വിഷമങ്ങളുള്ളതാണ്, വേദന കൂടുതലാണ്. ഈ തണുപ്പ് വരുമ്പോൾ എൻ്റെ ഒരു കാലിന് വേദന കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ പല രൂപത്തിലും പല ഇതും പഞ്ചായത്തിൽ പോയി അപേക്ഷിക്കാറുണ്ട്. അല്ലെ ഇങ്ങനെ കഷ്ട ഇതുണ്ട്, ഇങ്ങനെ നടക്കാൻ കഴിയാത്തവർക്ക് സൈക്കിളിൻ്റെ കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കാൻ പോകും. ചില സമയത്ത് പഞ്ചായത്തുകാർ അവധികൾ ഞങ്ങൾക്ക് ഇടപെടാറില്ല. കാരണം വെച്ചാൽ ചില ആൾക്കാർ ചിലതും നല്ലതുണ്ട്, വെടക്കുണ്ട്. എൻ്റെ ജീവിതം ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി നല്ല സന്തോഷത്തിൽ കഴിയുന്നു. കുടുംബക്കാരൊക്കത്ത് ഒക്കെ പോകാറുണ്ട്. ഉള്ള ജോലിയിലും ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് നല്ല സന്തോഷത്തിൽ തൃപ്തിയിൽ കഴിയുന്നുണ്ട്. കല്യാണം കഴിച്ചതിൻ്റെ ശേഷം വളരെയധികം കഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. 2 കുട്ടികളുണ്ട്. കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല, എത്രയോ ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ചെറുപ്രായത്തിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം ഭക്ഷണം കാര്യത്തിലെല്ലാം ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോൾ ബുദ്ധിമുട്ട് വളരെയധികം കുറച്ച് കുറഞ്ഞുകൊണ്ടേ പോയിരിക്കുന്നു. സന്തോഷമാണ്. ഈ കൊറോണ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ ഇപ്പോൾ കുറച്ച് ഈ ഇതൊക്കെ പോയതുകൊണ്ട് കുറച്ച് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്തോഷങ്ങൾ ഉണ്ട്, ആടാറുണ്ട്. പിന്നീട് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങളോട് വീണ്ടും പിന്നെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് സൈനുണ്ട്. ജീവിതത്തിൻ്റെ സഹനങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സൈനുദ്ദീൻ സാറിന് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ബെൽ ബട്ടൺ അമർത്തുക.